അല്ലെങ്കിൽ സ്കൂൾ കായിക മേളയിലെ താരങ്ങളായി വളർന്ന ആൻസി സോജനും എം ശ്രീശങ്കരും ഇന്ത്യയുടെ അഭിമാനമായത്. ഇക്കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ഇരുവരും ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയാണ്. അനിൽ വാസുദേവ് തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്കാണ്. സ്കൂൾ കായികമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്കൂൾ കായികമേളയിലൂടെ മിന്നിത്തെളിഞ്ഞു വന്ന ഒരു താരം ഏഷ്യൻ ഗെയിംസിലും മെഡൽ നേടിക്കൊണ്ട് ഇപ്പോൾ രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ അഭിമാനമായിരിക്കുകയാണ് ആൻസി സോജൻ. ആൻസി, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മൊമെൻ്റ്, മെഡൽ നേടിയ മൊമെൻ്റ് എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു സ്വപ്നമാണോ സത്യമാണോ എന്നറിയാത്തൊരു നിമിഷം. അതായത് ഞാൻ ആഗ്രഹിച്ച, ചെറുപ്പം മുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നം ആ ഒരു ദിവസത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെഡൽ കടുക്കിലണിയുന്ന സമയത്ത് ഓരോ ചാട്ടത്തിൻ്റെ ഇടയിൽ ഇന്ത്യൻ പതാക എനിക്ക് അവിടെ ഉയർത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പിച്ച മെഡലായപ്പോൾ വളരെയധികം സന്തോഷം, ലൈക്ക് ഫീൽ ലൈക്ക് പ്രൗഡ് ആൻഡ് ഹാപ്പി. ഇനിയിപ്പോൾ ലക്ഷ്യം ഒളിമ്പിക്സ് അടക്കമുള്ള വലിയ സ്വപ്നങ്ങളുണ്ട്. അതെ, അടുത്ത ഇയർ ഒളിമ്പിക് ഇയർ ആണ്. നന്നായിട്ട് ട്രൈ ചെയ്യണം, ഒരുപാട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നിരുന്നാലും ട്രൈ ചെയ്യും, നേടാൻ വേണ്ടി പരിശ്രമിക്കും. പേഴ്സണൽ ബെസ്റ്റ് വന്നാൽ തന്നെ മെഡൽ വരുമെന്നായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നത്. തവണ പേഴ്സണൽ ബെസ്റ്റ് വന്നപ്പോൾ തന്നെ ഇതൊക്കെ. അപ്പോൾ ഇനിയും മെച്ചപ്പെട്ട പ്രകടനം പ്രതീക്ഷിക്കുന്നു. ഈ വരുന്ന മത്സരങ്ങൾ ഏതൊക്കെയാണ്? ഇനി വരുന്നത്, ഇപ്പോൾ ഞാൻ നാഷണൽ ഗെയിംസ് ചെയ്യുന്നുണ്ട് ഗോവയിൽ. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ദിവസങ്ങളുള്ളൂ, അതിൽ വലിയതായിട്ട് നോക്കുന്നില്ല, ജസ്റ്റ് മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ഇയറിൽ നമ്മളൊന്നും കൂടെ മാക്സിമം നന്നായിട്ട് പുഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഔട്ട് സൈഡ് കോമ്പറ്റീഷൻസൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാക്സിമം നന്നായി ചെയ്യണം, ഒളിമ്പിക്സിൽ കയറി പറ്റണം, അതാണ്. ശ്രീശങ്കർ, ഒരിക്കൽ കൂടി ഒരു മെഡൽ, കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വന്നു, ഇപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ ഒരു മെഡൽ. സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു വർഷത്തെ ഫുൾ ഹാർഡ് വർക്കാണ് ഈ ഏഷ്യൻ ഗെയിംസ് എന്നുള്ള കോമ്പറ്റീഷൻ. അതിൽ സിൽവർ മെഡൽ നേടി 8.19 മീറ്റേഴ്സ് ചാടി സീസൺ എൻഡ് ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അടുത്ത ഒളിമ്പിക്സാണ്, ഒളിമ്പിക്സ് പ്രിപ്പറേഷനിലോട്ടാണ് ഞങ്ങൾ ഇനി കടക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സീസണാണ്, നന്നായി ചെയ്യാൻ പറ്റുമെന്ന് ഉറച്ച വിശ്വാസം. എങ്ങനെയായിരുന്നു ആ മെഡൽ നേടിയ മൊമെൻറ്റിനെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും, കാരണം എല്ലാ അത്ലീറ്റ്സും, ഞങ്ങളുടെ എല്ലാ ഇന്ത്യൻ അത്ലീറ്റ്സും ഈ ഒരു സീസണിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കൺസിഡർ ചെയ്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് ലാസ്റ്റ് സീസൺ എൻഡിങ് കോമ്പറ്റീഷനാണ്. അപ്പോൾ എല്ലാവരും ഒരുപാട് ടയർഡായ ഒരു സീസണാണിത്. കാരണം ഞങ്ങൾ എല്ലാവരും മാർച്ച് ഏപ്രിൽ തൊട്ട് കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടേ വരികയാണ്. അതിൻ്റെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പും വന്നു. അപ്പോൾ മെഡൽ ഏഷ്യൻ ഗെയിംസിൽ ഞങ്ങൾ എല്ലാം ഫുൾ എല്ലാവരും ഓൾ ഔട്ട് ചെയ്ത് മെഡൽ നേടാനുള്ളൊരു ആഗ്രഹം വെച്ചിട്ടായിരുന്നു എല്ലാവരും വന്ന്. അത് ഞങ്ങൾ ഇന്ത്യൻ ടീം, അത്ലറ്റിക്സ് ടീം വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുകയുണ്ടായി. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കായിക താരങ്ങളും, പിന്നെ നമ്മുടെ ഇന്ത്യൻ അത്ലീറ്റ്സ് എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചയൊക്കെ ഉണ്ടായി. 100 എന്നുള്ളൊരു ബാരിയർ മറികടന്ന് നമ്മൾ 107 മെഡലുകൾ നമുക്ക് നേടാൻ സാധിച്ചു. എന്തായാലും എല്ലാവിധ ഭാവുകളും നേരുന്നു, മികച്ച പ്രകടനം നടത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ണികൃഷ്ണപ്പം, അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്.